നമസ്കാരം. രമേശ് ചെന്നിത്തലയ്ക്ക് പിന്നാലെ കോൺഗ്രസിൽ പടലപ്പിണക്കം രൂക്ഷമാകുന്നു. അതിന്റെ സൂചനകളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുരളീധരൻ, കെ മുരളീധരൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം എനിക്കും ചിലത് പറയാനുണ്ടെന്നും കെ കരുണാകരന്റെ സ്മാരകം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കുമെന്നും മുരളീധരൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം അത് വാർത്തയാക്കിയിരുന്നു, നമ്മൾ അത് സംരക്ഷണം ചെയ്യുകയും ചെയ്തു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനം പിടിക്കുവാനുള്ള മുരളീധരന്റെ നീക്കമായാണ് ചിലർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതികരിക്കാവുന്ന നേതാക്കളുടെ ഇത്തരം പ്രതികരണങ്ങളുടെ കോൺഗ്രസിൽ തർക്കവും ചരടുവലികളും കൂടുതൽ രൂക്ഷമാകുന്നു എന്നതും വ്യക്തമാണ്. ലോക്സഭാ കാലാവധി കഴിഞ്ഞാൽ പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് മാറി നിൽക്കുമെന്ന പ്രഖ്യാപനത്തിലൂടെ നേതൃത്വത്തോടുള്ള അതൃപ്തി പരസ്യമാക്കുകയാണ് ഇതിലൂടെ കെ മുരളീധരൻ ചെയ്തിരിക്കുന്നത്. ചെന്നിത്തല ഉയർത്തുന്ന വികാരത്തിനൊപ്പം അതിനോടൊപ്പം നിന്നുകൊണ്ട് കെ സി വേണുഗോപാൽ പക്ഷത്തിനും സംസ്ഥാന നേതൃത്വത്തിനുമെതിരെ നിൽക്കുന്നവരെ ഒരുമിപ്പിക്കാനാണ് ഇപ്പോൾ മുരളീധരന്റെ ഒരു ശ്രമം നടക്കുന്നത്. കെ സി വേണുഗോപാൽ, വി ഡി സതീശൻ, കെ സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിനെതിരെ തുടക്കം മുതൽ മുരളീധരനുണ്ട്. പലപ്പോഴും അതൃപ്തി പ്രകടമാക്കിയ അദ്ദേഹം ഒരു ഘട്ടത്തിൽ പൂർണ്ണമായും മാറി നിൽക്കുകയും ചെയ്തു. ചെന്നിത്തലയ്ക്ക് പുറമെ മുതിർന്ന നേതാക്കളായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, വി എം സുധീരൻ എന്നിവരും കടുത്ത അസംതൃപ്തരാണ്. കേരളത്തിലെ സീനിയർ നേതാക്കളിൽ ഒരാളാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. രണ്ട് തവണ കേന്ദ്രമന്ത്രിയും ദേശീയ തലത്തിൽ നിരവധി പാർട്ടി പദവികളൊക്കെ വഹിച്ചിട്ടും പ്രവർത്തക സമിതിയിൽ അദ്ദേഹത്തിന് ഇതുവരെ ഇടം ലഭിച്ചിട്ടില്ല. കെ പി സി സി അധ്യക്ഷ സ്ഥാനം നഷ്ടമായത് മുതൽ സംസ്ഥാന നേതൃത്വത്തോട് തന്നെ അകന്നു നിൽക്കുകയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഇടയ്ക്കിടെ വിമതസ്വരമുയർത്തുന്ന വി എം സുധീരനും മനസ്സുകൊണ്ട് സത്യം പറഞ്ഞാൽ കോൺഗ്രസിന് പുറത്താണ്. കെ പി സി സി ബ്ലോക്ക് പ്രസിഡന്റ് പുനഃസംഘടനകളിൽ അവഗണിക്കപ്പെട്ടെന്ന ചിന്ത എ ഐ ഗ്രൂപ്പുകളിൽ ഇപ്പോൾ ശക്തമാകുന്നുണ്ട്. അതേസമയം കോൺഗ്രസ് പ്രവർത്തക സമിതി സ്ഥിരം അംഗമാക്കാത്തതിലുള്ള കടുത്ത അമർഷത്തിലാണ് രമേശ് ചെന്നിത്തല. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാം പറയുമെന്ന് അറിയിച്ച ചെന്നിത്തല അതൃപ്തി പറയാതെ പറഞ്ഞു. ആ അതൃപ്തി മാധ്യമ സൃഷ്ടിയെന്ന നേതാക്കളുടെ വാദങ്ങൾ തള്ളിക്കൊണ്ടാണ് ചെന്നിത്തല ഉള്ളിലെ അമർഷം പുറത്തു കാണിക്കുന്നത്. അനുനയത്തിനായിട്ട് വിളിച്ച നേതാക്കളോടും ഇപ്പോൾ അദ്ദേഹം പൊട്ടിത്തെറിക്കാത്തതിന്റെ കാരണമായി പറഞ്ഞതും പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് മാറട്ടെ, കഴിയട്ടെ എന്നാണ്. സീനിയോറിറ്റി പരിഗണിച്ചിട്ടില്ല തന്റെ. സാമുദായിക സന്തുലനം തെറ്റുമെങ്കിൽ എന്തുകൊണ്ട് തരൂരിനെ സ്ഥിരം ക്ഷണിതാവാക്കി തന്നെ അംഗമാക്കിയില്ല എന്നൊക്കെയാണ് രമേശിന്റെ പരാതി. നിരന്തരം ഹൈക്കമാൻഡ് അവഹേളിക്കുന്നുവെന്നാണ് ചെന്നിത്തല ഇപ്പോൾ എടുത്തു പറയുന്നത്. ഈ സി ഡബ്ല്യു സി വഴി സംസ്ഥാന കോൺഗ്രസിൽ ശക്തനാകാനുള്ള ചെന്നിത്തലയുടെ മോഹമാണ് പൊലിഞ്ഞതിൽ ചില നേതാക്കൾക്ക് ഉള്ളിൽ സന്തോഷമുണ്ട്. പക്ഷേ ചെന്നിത്തലയോട് നീതി കാട്ടിയില്ലെന്ന അഭിപ്രായക്കാരും അതിനകത്തുണ്ട്. അതിർത്തണമെങ്കിലും എന്ത് തുടർനീക്കം എന്നത് ചെന്നിത്തലയ്ക്ക് മുന്നിലെ വെല്ലുവിളിയാണ്. പരസ്യകലാപത്തിലേക്ക് പോയാൽ സംസ്ഥാനത്ത് പിന്തുണ എത്രമാത്രം എന്നതും പ്രശ്നമാകുന്നുണ്ട്. ലോക്സഭാ സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ കണക്കിലെടുത്തുള്ള പട്ടിക എന്ന വിലയിരുത്തൽ ദേശീയ തലത്തിൽ വരുമ്പോഴുള്ള ഒറ്റയാൾ പോരാട്ടത്തിന്റെ ഭാവിയാണ് പ്രശ്നമാകുന്നത്. എന്തായാലും പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, അത് കഴിയുമ്പോൾ അറിയാം കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ്, ഏതൊക്കെയാണെന്ന്, ഏതൊക്കെ നേതാക്കൾ ഉണ്ടാകുമെന്നോ ആരൊക്കെ പോകുമെന്നോ നമുക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ കണ്ടറിയണം ഇതൊക്കെ, ആരൊക്കെ ഈ പാർട്ടിയിൽ ഇനി ഉണ്ടാകുമെന്നുള്ളതടക്കം. ഈ രാഷ്ട്രീയ നീക്കത്തെയൊക്കെ വളരെ ഗൗരവത്തോടു കൂടിയാണ് ബി ജെ പി നോക്കിക്കാണുന്നത്. ഏത് തരത്തിലാണ് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്? ഏത് തരത്തിലാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ചിന്തകൾ ഉണരുന്നത്? ഇപ്പോൾ വളരെ മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല ആവട്ടെ, കെ മുരളീധരനാവട്ടെ, അല്ലെങ്കിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനാവട്ടെ, വി എം സുധീരനാവട്ടെ, ഇങ്ങനെ അതൃപ്തരുടെ അസംതൃപ്തരുടെ ഒരു കൂട്ടമായി കോൺഗ്രസ് മാറുകയാണ്. അതിൽ അസംതൃപ്തരായ അതൃപ്തരായിട്ടുള്ള നേതാക്കളെ ഏത് തരത്തിലെങ്കിലും ബി ജെ പിയുടെ പാളയത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ബി ജെ പി നേതാക്കളുടെ, സംസ്ഥാന നേതാക്കളുടെയും ദേശീയ നേതാക്കളുടെയും ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സൂചനകൾ. പല നേതാക്കളും, ഇപ്പോൾ എം പിമാരായിരിക്കുന്ന പല നേതാക്കളും ചിലപ്പോൾ നാളെ ബി ജെ പിയുടെ കൊടി പിടിച്ചേക്കാം, അവരുടെ പാനലിൽ മത്സരിച്ചേക്കാം. കാരണം ഇനി എന്താണ് എന്ന് അറിയാതെ നിൽക്കുന്ന ഒരു സമൂഹമായി കോൺഗ്രസ് മാറുന്നു. അസംതൃപ്തരുടെ ഒരു കൂടാരമായി കോൺഗ്രസ് മാറുന്നു. കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറി, കലാപം, അതെപ്പോ വീണോ ഉണ്ടാകാമെന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു. സ്ഥാനമാനങ്ങൾ കിട്ടാതെ വരുമ്പോൾ സ്വന്തം പാർട്ടിയെ തന്നെ തള്ളിക്കളയുന്ന അവസ്ഥയിലേക്ക് ഓരോ നേതാക്കളും മാറുന്നു. ഇങ്ങനെ കേഡർ സംവിധാനം ഇല്ലായ്മ എന്നുള്ളത് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പാർട്ടിയെ ശിഥിലമാക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണിത്. അത് രമേശ് ചെന്നിത്തല പൊട്ടിച്ച വെടിയാകട്ടെ, ഇനി പൊട്ടിക്കാൻ പോകുന്ന വെടിയാകട്ടെ, ഇപ്പോൾ കെ മുരളീധരൻ മുമ്പോട്ട് വെക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാവട്ടെ, ഇതൊക്കെ നൽകുന്ന സൂചന എന്ന് പറയപ്പെടുന്നത് തനിക്ക് ലഭിക്കേണ്ട സ്ഥാനമാനങ്ങൾ തനിക്ക് തന്നെ ലഭിക്കണം, മരിക്കുന്നതിന് മുമ്പ് ഇത്ര ഇത്ര സ്ഥാനമാനങ്ങളിൽ എത്തിയതിനു ശേഷം മാത്രമേ ഈ ഭൂമി വിട്ടു പോകൂ എന്നുള്ള ചിന്ത ഇത്തരത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾക്കുള്ളിടത്തോളം കാലം കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന ഈ സംവിധാനം എന്ന് നേരെയാകും എന്നുള്ള ചിന്തയിലായിരിക്കും ഇവിടുത്തെ, ഇതിന് പുറകിൽ, ഈ കോൺഗ്രസിന് പുറകിൽ ജയ് വിളിച്ച് നടക്കുന്ന സാധാരണ പ്രവർത്തകർ.
ഈ സാധാരണ പ്രവർത്തകരെ എങ്കിലും മനസ്സിലാക്കുവാനുള്ള തിരിച്ചറിയുവാനുള്ള കഴിവ് കരുത്തരായ ഈ നേതാക്കൾക്ക് ഉണ്ടായില്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന ഈ പ്രസ്ഥാനം ചരിത്രത്തിൻ്റെ ഭാഗമായി തീരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് തോന്നുന്നു ഈ നേതാക്കളെല്ലാം.